കുക്കത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. ഒരു കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. കുക്ക് വിത്ത് സോഫി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി എല്ലാവരും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇതൊരു നല്ല സ്റ്റൂ ആണ്, നല്ല ടേസ്റ്റ് ഉള്ള സ്റ്റൂ ആണ്. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റൂ ആണിത്. അപ്പം ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി നുറുക്കിയത്. ഇത് ഉരുളക്കിഴങ്ങൊക്കെ എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാനിത് ചെറുതായി നുറുക്കിയെന്നേ ഉള്ളൂ. ഇതിലും വലുതായിട്ട് അരിയാം, അരിയുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ അരിയാം. 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ്, 1 വലിയ കാരറ്റ് ചെറുതായി അരിഞ്ഞത്, 3 ബീൻസ് ചെറുതായി അരിഞ്ഞത്, 1 സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്. ഇത് ഒത്തിരി നീളമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ 3-4 വലിയ പച്ചമുളകായിരുന്നു കീറിയത്. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 വെളുത്തുള്ളിയല്ലി ചെറുതായി അരിഞ്ഞത്, 1 ഉപ്പ്, 1 കപ്പ് 1/2 പാല് തേങ്ങയുടെ, 2 കപ്പ് 2/2 പാല് വെളിച്ചെണ്ണ, പുളിക്ക് ആവശ്യത്തിന് ഉള്ള വിനാഗിരി, കറിവേപ്പില, വെള്ളം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഈ പച്ചക്കറികളെല്ലാം കൂടെ നമുക്ക് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത്. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്താലും ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കരുത്, തന്നെ വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ കൂടെ ഇടാൻ. കാരറ്റ്, ബീൻസ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിനാവശ്യമുള്ള ഉപ്പ്, ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടുപ്പ് വെച്ച് വേവിക്കാം. 2 വിസില് കേൾക്കണം. 1 വിസില് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും കുറച്ചിട്ട് 1 വിസിലും കേൾക്കണം. 2 വിസില് കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം ഇതിൻ്റെ പ്രഷറൊക്കെ പോയി, ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടുപ്പ് കത്തിക്കാം. അതിലേക്ക് നമുക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതൊന്ന് തിളക്കണം. ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഇത് ഉടച്ചു കൊടുക്കേണ്ടിയവർക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഉടച്ചു കൊടുക്കുന്നില്ല. ഇത് കഷ്ണം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഞാനൊരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലവണ്ണം ഒന്ന് തിളക്കണം. പച്ചമുളകിൻ്റെ എരിവ് പോരെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. നന്നായിട്ടൊന്ന് തിളച്ച് കയറട്ടെ. ഇപ്പം തന്നെ ഇതിന് കൊഴുപ്പുണ്ട്, അതുകൊണ്ട് ഇനി ഇനി അങ്ങനെ ഇതിൻ്റെയും കൂടെ കൊഴുപ്പ് പോരെങ്കിൽ ഒന്നുകിൽ കോൺഫ്ലവർ കലക്കി ഒഴിക്കാം, അല്ലെങ്കിൽ നട്ട്സ് അരച്ച് ചേർക്കാം. നട്ട്സ് അരച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് വേണം 1/2 പാൽ ഒഴിക്കാൻ. അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1/2 പാല് ചേർക്കാം. ഇനി ഇത് തിളക്കരുത്, നന്നായിട്ടൊന്ന് ആവി കയറുക ചെയ്യാവുള്ളൂ. തവിയാൽ ആവി വരുന്നതാണ് ഇതിൻ്റെ കണക്ക്. ഇനി നമുക്ക് ഇതിലേക്ക്
ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അത് പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി വിനാഗിരി ഒഴിക്കുന്നത്. ചിലർക്ക് സ്റ്റൂവിന് പുളി ഇഷ്ടമില്ല, അതുകൊണ്ട് വിനാഗിരി ഒഴിക്കണ്ട അങ്ങനെയുള്ളവർ. പിന്നെ ഇതിൻ്റെ അകത്ത് തക്കാളിക്ക ഇട്ടാൽ ഇതിൻ്റെ കളർ മാറിപ്പോകും, അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് തക്കാളിപ്പഴം ചേർക്കരുത്, ചേർക്കുകയല്ലാത്തത്. ഇതിൻ്റെ ചാറുമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ എന്തോരം നീട്ടണമെന്ന് അവരവരുടെ ഇഷ്ടമനുസരിച്ച് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്തുകൊള്ളണം. ഈ സ്റ്റൂ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്ത് നിന്ന് മൂടി വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഇതിൻ്റെ ഉപ്പും പുളിയെല്ലാം നോക്കണം. നല്ല വെളുത്തിരിക്കുന്ന വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി. നമുക്കിനി ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതൊരു നല്ല സ്റ്റൂ ആണ്, നല്ല ടേസ്റ്റുള്ള സ്റ്റൂ ആണ്. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റൂ ആണിത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.